ഹായ് മച്ചാ, അമാർ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വീഡിയോ ചെയ്യാൻ കാരണം രണ്ട് കാരണമുണ്ട്. ഒന്ന്, നമ്മുടെ ചാനലിൽ നമ്മളുള്ള ഇഷ്ടം പോലെ സെക്കൻഡ് സ്പെയറിന് വീഡിയോ ചെയ്യാറുണ്ട്. അപ്പം ആ വീഡിയോ കണ്ട് കുറേ പേര് പോയി സെക്കൻഡ് സ്പെയർ വാങ്ങിക്കാറുണ്ട്. നമുക്ക് കമൻറ്റൊക്കെ കമൻറ്റ് ചെയ്യാറുണ്ട്, മെസ്സേജ് അയക്കാറുണ്ട്, അങ്ങനെ സെക്കൻഡ് വരെയ്ക്ക് സാധനം കിട്ടി വലിയ ഉപകാരം എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ കുറച്ച് പേര് ഇങ്ങനെ കമൻറ്റ് ചെയ്യാറുണ്ട് സ്പെയറിന് ഭയങ്കര വില കൂടുതലാണ്, അപ്പോൾ അത് അത്രയും വില ഒന്നുമില്ലാത്തവർ കമൻറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ കഴിഞ്ഞ സാധനം കമൻറ്റ് ചെയ്തു ചാനലിൽ ഒരു കേസ് കൊടുക്കാൻ പോവുക, അതുപോലെ ഷോപ്പിലൊരു കേസ് കൊടുക്കാൻ പോവുക എന്നൊക്കെ പറഞ്ഞ്. പിന്നെ ഒരു കാര്യം പറയട്ടെ, നമ്മൾ ഈ വീഡിയോ ചെയ്യാൻ പോകുമ്പോഴത്തേക്കും നമുക്കിതിൻ്റെ വില കറക്റ്റ് അറിയില്ല. ഞാൻ ഈ വീഡിയോ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ സെക്കൻഡ് സ്പെയർ എടുത്ത സ്ഥലത്ത് പോയി ഞാൻ വീഡിയോ ചെയ്യുന്നു, അവർ പറഞ്ഞവരെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നു, ഞാൻ അതിൽ കൂട്ടിയും കുറച്ചൊന്നും പറയുന്നില്ല. അപ്പോൾ നിങ്ങൾ ദൂരം നിന്നൊക്കെ പോകുമ്പോഴത്തേക്കും വിളിച്ച് വെച്ചിട്ട് പോവാ, ഞാൻ നിങ്ങളെ കുറ്റം പറയുന്നില്ല. കാരണം നിങ്ങൾ ചിലപ്പം ഇടുക്കിയിലെ ഈ സ്പെയർ നമ്മളിപ്പോൾ കൂടുതൽ ചേർക്കുന്ന സ്പെയർ ഇടുക്കിയിൽ ഇടുക്കി കോട്ടയത്താണ്. ഇപ്പോൾ തിരുവനന്തപുരം നിന്ന് അല്ലെങ്കിൽ തൃശ്ശൂരിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ ശരിയാണ്, അവർ വണ്ടിക്കൂടി മുടക്കി വന്ന് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് വില കൂടുതലാണെങ്കിൽ അല്ലെങ്കിൽ അവർ ഉദ്ദേശിച്ചേക്കുന്ന വില കൂടുതലൊക്കെ ആണെങ്കിൽ സംഭവം ശരിയാണ്, ഞാൻ അവരെ കുറ്റം പറയുന്നില്ല. പക്ഷേ അങ്ങനെയുള്ളവർ വിളിച്ചിട്ട് വരണം. അതുപോലെ വേറൊരു കാര്യം, പഴയ വീഡിയോ, അതായത് ഞാൻ ടവേറിൻ്റെ വീഡിയോ ഇതായിരുന്നു ഒരു 4 മാസം മുമ്പ് ചെയ്ത വീഡിയോയാണ്. ഇപ്പോഴും ആ വീഡിയോയ്ക്ക് എൻക്വയറി വരുന്നുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞതൊക്കെ പഴയ വണ്ടികൾ അതൊക്കെ വരുമ്പോൾ പോയി കാണും. അപ്പോൾ വിളിച്ച് ചോദിക്കുക, ഞാൻ ആ ഷോപ്പിൻ്റെ എല്ലാം നമ്പർ ഞാൻ താഴെ ഇടാറുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ ഇടാറുണ്ട്, കമൻറ്റ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ നമ്പറുണ്ട്. അപ്പോൾ കുറേ പേരെ വിളിച്ച് ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ മാക്സിമം അവരെ കൊണ്ട് വിളിപ്പിക്കാറില്ല, ഞാൻ വിളിച്ചിട്ട് തന്നെ ഉണ്ടെങ്കിൽ പറയാറേ ഉള്ളൂ. ഇനിയിപ്പോൾ കുറച്ച് പേർക്ക് നമ്പർ കൊടുക്കാറുണ്ട്. അതുപോലെ സെക്കൻഡ് സ്പെയർ ഒരിക്കലും ഞാനത് വാങ്ങിക്കാൻ പറയുന്നതല്ല, കാരണം പൈസ ഉള്ളവർക്ക് പുത്തം തന്നെ വാങ്ങിച്ചാൽ ഏറ്റവും നല്ലത് തന്നെയാണ്. ഞാൻ പറഞ്ഞ ഈ ബോഡി സ്പെയർ, അതുപോലുള്ള ലൈറ്റ്, ഹെഡ്ലൈറ്റ്, ബ്രേക്ക് ലൈറ്റ്, അതുപോലെ ചില വണ്ടികളെ സ്പെയർ കിട്ടാൻ കാണില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ സെക്കൻഡ് വാങ്ങിച്ചിടുക. അല്ല, ഒരിക്കലും നമ്മൾ ആരും നിർബന്ധിച്ച് സെക്കൻഡ് വാങ്ങിക്കാൻ പറയുന്നതല്ല, അങ്ങനെ നമ്മളൊന്നും ചെയ്യാറുമില്ല. അതുപോലെ ഞാനിപ്പോൾ വീഡിയോ ചെയ്യാറില്ല. ഇപ്പോൾ നമ്മൾ സെക്കൻഡ് സ്പെയർ വീഡിയോ ഞാനിപ്പോൾ ചെയ്യാറില്ല അങ്ങനെ, കാരണം ഇതിൽ കുറേ പ്രശ്നങ്ങളൊക്കെ അതിൽ പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട് ഇങ്ങനെ. അപ്പോൾ ഞാൻ മാക്സിമം ഒഴിവാക്കിയാണ് നിൽക്കുന്ന സംഭവങ്ങൾ. പക്ഷേ നമ്മൾ ചെയ്യൂ തന്നെ, കാരണം ഞാൻ പറഞ്ഞ കുറച്ച് പേർക്കത് നെഗറ്റീവ് ആണെങ്കിലും കുറേ പേർക്ക് അത് ഉപകാരപ്പെടുന്നുണ്ട്. അതുപോലെ ആക്സിൽ പിന്നെ ക്ലച്ച് ഡിസ്ക് ഇങ്ങനെയൊക്കെ ചോദിച്ച ആൾക്കാർ വിളിക്കാറുണ്ട്. അപ്പോൾ അവരൊക്കെ ഞാൻ പറയാറുണ്ട് അത് പുത്തം വാങ്ങിക്കുന്നത് നല്ലത്, കാരണം ആക്സിൽ സെക്കൻഡ് വാങ്ങിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇട്ട് നോക്കുമ്പോൾ അറിയാൻ പറ്റുള്ളൂ നല്ലവണ്ണം മോശമാണെന്ന്. അങ്ങനെ മാക്സിമം ഞാൻ ചെയ്യാറുണ്ട്, എന്നെ കൂടെ പറ്റുന്ന പോലെയൊക്കെ. നമ്മൾ ആരെയും കുഴിപ്പെടുത്താൻ നോക്കാറില്ല. അതുപോലെ നമ്മൾ ഈ മാറിയുടെ വണ്ടി ഓടിച്ച് ബാക്കി എല്ലാ വണ്ടിയും ഞാൻ നോക്കിയിട്ട് സെക്കൻഡ് സ്പെയർ ഭയങ്കര മെച്ചമാണ്, കാരണം ഫോർഡ് ഫിയസ്റ്റ, അതുപോലെ ഹോണ്ട അക്കോഡ്, സിവിക്ക്, ഇതിൻ്റെയൊക്കെ സ്പെയർ വന്നപ്പോൾ നമ്മൾ വീഡിയോ ഇട്ട് കുറേ പേര് തിരുവനന്തപുരത്തേക്ക് വന്ന് വാങ്ങിച്ചുകൊണ്ട് വണ്ടി മൊത്തമായിട്ടും കൊണ്ട്, അല്ലാണ്ട് സീറ്റും സംഭവം എല്ലാം അതിൻ്റെ വന്ന് കൊണ്ടുപോയിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വണ്ടികളുടെ സ്പെയർ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ലാഭമാണ്. പിന്നെ മാറിയുടെ കാര്യം അതെനിക്കൊന്നും പറയാല്ല, കാരണം എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് മാറിയുടെ സ്പെയർ വാങ്ങിച്ചിട്ട്. ഇനി ഞാനുണ്ടല്ലോ, എനിക്കുണ്ടായ അനുഭവം പറയാം. ഈ കാണുന്ന ഫാൻ ബെൽറ്റ് ഉണ്ടോ, ഇത് പെട്ടെന്ന് തേഞ്ഞ് തീരുമായിരുന്നു, അതായത് സൈഡ് ഇങ്ങനെ തേഞ്ഞ് തീരുമായിരുന്നു. അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പം, അല്ല അന്വേഷിച്ചപ്പോൾ ഉള്ള വർഷത്തിൽ കണിച്ചാൽ പറഞ്ഞു ഈ പുള്ളി പോയതെന്ന് പറഞ്ഞു, ഈ വാട്ടർ പുള്ളി എന്ന് പറഞ്ഞ സാധനം. അപ്പോൾ ഇത് മറക്കാൻ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സാധനം കിട്ടായില്ല, ഞാൻ കുറേ ഷോപ്പിൽ നോക്കി, അവിടെ ഒന്നുമില്ല. ലാസ്റ്റ് വണ്ടി പൊളിക്കുന്നിടത്ത് പോയി, 300 രൂപ പോയി, ഒരിടത്ത് 150 രൂപ, ഒരിടത്ത് 200 രൂപ പറഞ്ഞു. അപ്പോൾ രണ്ടും വലിയ ഗുണമൊന്നുമില്ല, പക്ഷേ ഇത് കിട്ടാത്ത കാരണം അവർക്ക് ഡിമാൻഡ് വേണേ കൊണ്ടുപോയാൽ മതി പറഞ്ഞു. അപ്പോൾ ലാസ്റ്റ് ഞാൻ മാരുതിയുടെ ജനൻ സ്പെയർ വാങ്ങിയത് കടയിൽ പോയി കേട്ടോ. അവിടെ പോയി നോക്കിയപ്പോഴത്തേക്കും സാധനമുണ്ട് അവിടെ, ഒരെണ്ണം സ്റ്റോക്കുണ്ട്. ഇവിടെയല്ല, തൊഴിലാണ് ഞാൻ പോയി ചോദിച്ചത്, പക്ഷേ ഇവിടുന്ന് എവിടെ സംഭവം ഉണ്ടെന്ന് പറയും. ലാസ്റ്റ് എനിക്കൊരു ഓർഡർ ചെയ്ത് തന്നു, അതിൻ്റെ വില ഞാൻ കാണിച്ചത് ഇതുണ്ടോ, 87 രൂപ. അത് കീറിക്കളഞ്ഞേക്കണോ, ഇതുണ്ടോ 87 രൂപ കേട്ടോ അതിൻ്റെ വില. അത് ഒറിജിനൽ മാറിയ സാധനം ഉണ്ടോ, പുതിയ സാധനം 87 രൂപ. ഇതിൻ്റെ സെക്കൻഡ് സാധനത്തിന് 200 രൂപ, 150 രൂപ വില. അപ്പോൾ അങ്ങനെ ചില സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് പഴയ സ്റ്റോക്ക് നല്ല നോക്കിയ ഡേറ്റ് ഉണ്ട്, മാനുഫാക്ചറിംഗ് ഡേറ്റ് നോക്കിയ 2023, ഈ വർഷം തന്നെ ഉണ്ടാക്കിയ സാധനം ഇത്. അപ്പോൾ ഇതിനൊക്കെ ഈ വിലയുള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ സെക്കൻഡ് സ്ഥലത്ത് പോകുമ്പോൾ ഇത് കിട്ടാനില്ലാത്ത കാരണം അവർക്ക് തോന്നിയ വലിയ സാധനത്തിന് വാങ്ങിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി വാങ്ങിക്കും. അതുപോലെ വേറെ സംഭവം ഞാൻ കാണിച്ചു തരാം, ആക്സിൽ ഇതുണ്ടോ, ഇത് പുതിയ ആക്സിലാണ് നമ്മൾ വരയ്ക്കുന്നത്, ഇത് സെക്കൻഡ് ആക്സിലാണ് വാങ്ങിച്ചിട്ടേക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ആക്സിലൊക്കെ സെക്കൻഡ് വാങ്ങിച്ച് കഴിഞ്ഞിട്ട് സെക്കൻഡിന് ഞങ്ങൾ 800 രൂപ വിലയുണ്ട്, പുതിയതിന് 1700 രൂപ പോലെ പുതിയ സാധനം കിട്ടും. അപ്പോൾ ഇതിപ്പോൾ 2400 അടുത്ത് മുടക്കായതാണ്, 6 മാസം വാറൻ്റെ ഉള്ളതാണ്. അപ്പോൾ 1700 വാറൻ്റെ ഇല്ലെങ്കിലും സെക്കൻഡിനേക്കാൾ എന്തുകൊണ്ടും വേറെ പുതിയത് തന്നെയാണ്. അപ്പോൾ ആക്സിലൊക്കെ വാങ്ങിക്കാൻ പോകുന്നവരെ 800 രൂപ ഈ സാധനം വാങ്ങിച്ചിട്ട് കഴിയുമ്പോഴത്തേക്കും പണി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് മൊത്തം ഊറേണ്ടി വരും. പണിക്കാശ് തന്നെ കൂട്ടി നോക്കി 2 പ്രാവശ്യം ഊറണമെങ്കിൽ വിഷയമായത്. അപ്പോൾ ആക്സിലൊക്കെ വാങ്ങിക്കുന്നവർ മാക്സിമം പുത്തം വാങ്ങിച്ചിട്ട് കേട്ടോ. ഇത് പറയാൻ കാരണം വേറെ ഒന്നുമില്ല, എൻ്റെ അടുത്ത് കുറേ പേര് ആക്സിൽ വിളിച്ച് സെക്കൻഡ് ഒന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് എക്സാമ്പിൾ എനിക്ക് പറ്റൊരു കാര്യം ഞാൻ പറയുന്നേ ഉള്ളൂ. അതുപോലെ വേറെ സംഭവം കാണിച്ചു തരാം, ഇതുണ്ടോ, റിഡ്സിൻ്റെ ടെയിൽ ലൈറ്റാണ്. അപ്പോൾ ഇത് പൊട്ടിപ്പെട്ടവരെ വാങ്ങിയ നേരത്ത് ആദ്യം ലോക്കലിൽ പോയി ചോദിച്ച് ഡ്യൂപ്ലിക്കേറ്റിന് 1500 രൂപ പറഞ്ഞു, ലാസ്റ്റ് 1450 രൂപ എന്നൊക്കെ പറഞ്ഞു. കാരണം പറഞ്ഞത് വാഗനാറും സ്വിഫ്റ്റൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് വലിപ്പം കൂടുതലാ അതാണ് പറഞ്ഞത്. പിന്നെ ഞാൻ സെക്കൻഡ് നോക്കി, അപ്പം 800 രൂപ മൊത്തം മുഷിച്ച ടെയിൽ ലൈറ്റാട്ടോ, അതിന് 800 രൂപ അവർ ചോദിച്ചതിൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ ഈ ബ്രേക്ക് ലൈറ്റും മാറുതി പോയി ചോദിച്ച് നോക്കി. അപ്പോൾ അവിടെ സംഭവമുണ്ട്, അതായത് അവിടെ സ്റ്റോക്കില്ല, വരുത്തി തരും 1100 രൂപയുള്ളൂ. ഒറിജിനൽ മാറുതിയുടെ ബ്രേക്ക് ലൈറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ 1100 രൂപയുള്ളൂ. സെക്കൻഡിന് 800 രൂപ വില, വേറെ ഷോപ്പിൽ പോയി ചോദിച്ചപ്പോഴത്തേക്കും അവിടെ 1450 രൂപ വില. അപ്പോൾ ഇത്രയും മാറ്റമുണ്ട്. പക്ഷേ എല്ലാം അങ്ങനെ ഇല്ലാട്ടോ, വേറെ സംഭവമുണ്ട്. ഇതൊക്കെ ചെറിയ സ്പെയറുകളാണ്, 100 രൂപ താഴെ വരുന്ന സംഭവങ്ങളാണ്. പക്ഷേ അതുപോലെ AC കംപ്രസർ, അതുപോലെ സംഭവങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ വാങ്ങിക്കണമെങ്കിൽ പുതിയതിനൊക്കെ നല്ല വിലയാവും. അതിന് സെക്കൻഡിന് ചെറിയ പറഞ്ഞാൽ 10 പൈസ ആകുന്നുള്ളൂ. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ മെച്ചമാണ് സെക്കൻഡ് വാങ്ങിക്കുന്നത്. മാറിയത് നല്ല ഏത് വണ്ടിയാണല്ലോ. പക്ഷേ ഇതുപോലെ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ കിട്ടാ സാധനങ്ങളൊക്കെ, കിട്ടാൻ കുറച്ച് പാടുള്ള സാധനങ്ങളൊക്കെ, അതൊക്കെ നമ്മൾ ഷോറൂമിൽ ചോദിച്ച് നോക്കുക, അവരുണ്ടെങ്കിൽ അവിടെ നിന്ന് വാങ്ങിക്കുക. കാരണം പുറത്ത് അതിലും വിലകളായിരിക്കും എൻ്റെ അനുഭവം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഏതെങ്കിലും കാറുകളുടെ കാര്യത്തിൽ ഇതുപോലെ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ നമ്മുടെ വീഡിയോ കണ്ട് സെക്കൻഡ് സ്പെയർ വാങ്ങിക്കാൻ വരുന്നവർ വിളിച്ച് നോക്കിയാൽ വില കൺഫേം ചെയ്ത് കണ്ടിട്ട് മാത്രം വരിക കേട്ടോ.
അപ്പോൾ നമുക്കത് അറിയാൻ പറ്റില്ല കാരണം പഴയ വീഡിയോ അല്ലേ. അപ്പോൾ ദൈവം എല്ലാവരും വിളിച്ചു വെച്ചിട്ട് വരിക. അപ്പോൾ ഒക്കെ നമുക്ക് ദിവസം വേറെ വീഡിയോ കാണാം.